വളരെയധികം സന്തോഷം. ഒരുപാട് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ എൻ്റെ ഈ രചനാരംഗത്ത് 50 വർഷം കഴിഞ്ഞു. 50 വർഷം 2-3 സ്ഥലത്ത് ആഘോഷിച്ചു. ഈ കാസർഗോഡ്, അതുപോലെ തന്നെ ദുബായ്, ഖത്തർ. ഇപ്പം കഴിഞ്ഞ മാർച്ച് ഒക്കെ ഖത്തറിലായിരുന്നു, ഖത്തറിലും ദുബായിലും. അതിൻ്റെ രചനയുടെ 50-ാം വർഷം ആഘോഷിക്കുകയാണ്. പക്ഷേ ഈ ഒരുപാട് സ്ഥലത്തു നിന്ന് ഇതുപോലെയുള്ള, ഇപ്പോൾ ഖത്തറിലെ ഈ 50-ാം വർഷം ആഘോഷിച്ചപ്പോൾ അവരൊരു ഡോക്യുമെൻ്ററി തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ കരുവാരമുണ്ടിൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്ന് ഡോക്യുമെൻ്ററി എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എവിടെ നിന്നൊക്കെ കിട്ടിയ ആ നല്ല വാക്കുകളും അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ സ്വീകാര്യതയും എനിക്ക് അതിനപ്പുറം ആയിട്ടാണ് ഇന്നത്തെ ഈ പരിപാടി തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു മോള് പറഞ്ഞ പോലെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ള സാധാരണ പറയാറുള്ളത്. അപ്പോൾ മണമുണ്ട് എന്ന് തെളിയിച്ച് അങ്ങനെ എൻ്റെ നിങ്ങളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ മതിലാണ് എൻ്റെ വീട് അറിയാം. പക്ഷേ എന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണാറുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ. പക്ഷേ പലർക്കും ഇങ്ങനൊരു കുത്തിക്കുറിക്കുന്ന ഒരാളാണ് ഇത് എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല, കുറച്ച് ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും എന്ന് മാത്രം. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് മാപ്പിളപ്പാട്ട് എന്നുള്ളതായിരിക്കും, മാപ്പിളപ്പാട്ട് ഇൻ്റർനാഷണൽ മാപ്പിളപ്പാട്ട് അന്താക്ഷരി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തിയിരുന്നു. അത് GCC രാജ്യങ്ങൾ മുഴുവൻ, അതായത് ബഹ്റൈന്, ഖത്തർ, സൗദി, UAE-യിലെല്ലാം, പിന്നെ ഷാർജ, റാസൽ ഖൈമ, പിന്നെ ദുബായ്, അലൈൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഉള്ളൊരു പരിപാടിയായിരുന്നു. അതിലെ മാപ്പിളപ്പാട്ട് ജൂറി ചെയർമാനായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ സഞ്ചരിച്ച് ഒരുപാട് സഞ്ചരിക്കുകയും മാപ്പിളപ്പാട്ട് കൊണ്ട് നടക്കുകയും ചെയ്ത്. പിന്നെ പക്ഷേ പലപ്പോഴും നമുക്ക് സ്വന്തം പ്രദേശത്ത് നിന്ന് കിട്ടുന്ന ചെറിയൊരു സ്വീകരണമാണെങ്കിലും ചെറിയൊരു അംഗീകാരമാണെങ്കിലും അത് വില മതിക്കാതെ അത്തതാണ്. അതിന് നിങ്ങൾ എന്നെ കണ്ടുപിടിച്ച്, നിങ്ങളുടെ അയൽവക്കത്ത് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള നിലയിൽ എന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ എനിക്ക് ആ വലിയ സമ്മാനം തന്നതിന് ഞാൻ നിങ്ങളോട് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്ര അധികമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. 1-2 മക്കൾ അവിടെ വന്നപ്പോൾ അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച്, അപ്പോഴും ഇത് ചെറിയൊരു പരിപാടി, സാധാരണഗതിയിലുള്ള ഒരു പരിപാടി എന്നുള്ളതിലപ്പുറം ഇതിപ്പോൾ ഇന്നിവിടെ എൻ്റെ പാട്ടുകൾ, ഇപ്പോൾ ചിത്ര പാടിയ പാട്ട് കൊതിച്ചത് പോലെ എന്നുള്ള പാട്ട്, ഒക്കെ കുട്ടികൾക്ക് എത്ര മനോഹരമായിട്ടാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ പറയുമ്പോൾ മറ്റൊരു മനോഹരമല്ല എന്നല്ലപ്പോൾ എല്ലാവരും, അതായത് വളരെ നന്നായിട്ട് എനിക്ക് എൻ്റെ വരികൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മൾ പാട്ട് കേൾക്കുക, ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും ഉണ്ടാവും അല്ലാത്തപ്പോഴും ഉണ്ടാവും, ഉണ്ടെങ്കിൽ പകുതി ഓർക്കസ്ട്രൻ്റെ അകമ്പടിയോട് കൂടിയ ബഹളം കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ കാത്തു നിൽക്കണം ആര് വരി അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കിട്ടുക. ഇതങ്ങനെയല്ലാതെ എല്ലാ വരികളും കൃത്യമായിട്ട് അത് നല്ല സ്ഫുടതയോടുകൂടി ഒരു പാട്ടിലും അവസാനത്തെ പാട്ടിലും ഒന്നാമത്തെ പാടിപ്പാടി തളർന്നിട്ട് ഒരിക്കൽ, പിന്നെ ബസീലാൻ്റെ പറഞ്ഞ പോലെ പാടിത്താടി തളർന്നിട്ട് അവർക്ക് 1-2 ചെറിയ വെള്ളി വന്നു എന്നല്ലാതെ ഇത്ര മനോഹരമായിട്ടാണ് കുട്ടികൾ പാടിയത്. നമ്മളിതിലിങ്ങനെ ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ ഉണ്ട്, എനിക്ക് വളരെ അത് കേട്ടപ്പോൾ സന്തോഷമാണ്. നമ്മുടെ വരികൾ തന്നെ ഇങ്ങനെ, ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ പാട്ട് ഇപ്പോൾ എൻ്റെ ജന്മതീയതയൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് എനിക്ക് എത്ര പ്രായമായി നിങ്ങളൊക്കെ ചിലരൊക്കെ കണിച്ചിട്ടുണ്ടാവും. പക്ഷേ അതെൻ്റെ ശരീരത്തിനായിട്ടുള്ളൂ, എൻ്റെ മനസ്സിനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും നിങ്ങളുടെ പുതിയ പാട്ടുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇന്നലെ ഞാൻ എഴുതി നോക്കി എൻ്റെ പാട്ട് പാടിയത്,
पेर येसुदास चित्र इन 155 पेर वे या पाटे अरे पाट पाड़ी आत्पाटी आंपे पाड़ी आदमी येसुदास नापद पाट पाड़ी चित्र पाड़ी और पत्नापत पाट चित्र पाड़ी अमे चिको या मुहियुद्दीन माल नाम ऐटों नाम पवित्र कहियुद्दीन शेख कुछ अवदान पुग्त मुहियुद्दीन माल चित्रको आद्य मुदान वे पाड़े सोशल मीडिया कटू मुहियुद्दीन माल चित्र अब कटो എന്തു മനോഹരമായിട്ടാണ് അവർ പാടിയിട്ടുള്ളതെന്നോ നമ്മൾ മുയ്യദ്ദിമല നമുക്ക് എന്ത് മനോഹരമായിട്ട് പാടാൻ കഴിയും പക്ഷേ ഇത്രയധികം അതിൻ്റെ അങ്ങനെയുള്ള എല്ലാ പാട്ടുകാരെ കൊണ്ടും കേരളത്തിനകത്തും പുറത്തും ഒക്കെ പോയിട്ട് പാടിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റുഡിയോയിലായിട്ട് ഞാനിപ്പോൾ ഒരു 10-20 വർഷമായിട്ടുള്ള 20-25 വർഷമായിട്ടേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് ഇവിടുന്ന് ബസ്സും കയറി കോഴിക്കോടാണെങ്കിലും എറണാകുളമാണെങ്കിലും ഇവിടെ ഓരോ സ്ഥലത്തും ഞാൻ അങ്ങനെ പോയിട്ടാണ് പാട്ടുകൾ പാടിപ്പിക്കാറുണ്ടായിരുന്നത് ഞാൻ എനിക്ക് അറിയോ പലർക്കും അറിയില്ല ഞാനിവിടെ എൽ പി സ്കൂളിലെ മാഷായിട്ടാണ് റിട്ടയർ ചെയ്തത് അപ്പോൾ അവസാന കാലങ്ങളിലൊക്കെ ഞാൻ സ്കൂള് വിട്ടാൽ എൻ്റെ വീട്ടിൽ വരില്ല ഒരു ബാഗ് ഉച്ചയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും ആ ബാഗ് തോളിലിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് കയറും അല്ലെങ്കിൽ എറണാകുളത്തേക്ക് കയറും അതിനുശേഷം തിങ്കളാഴ്ച ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ സ്കൂളിലെത്തും പിന്നെ വീട്ടിലെത്തുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ 3-4 ദിവസം വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോഴും അപ്പം ഞാൻ പല പാട്ടും എഴുതിയിട്ടുള്ളത് ബസ്സിൻ്റെ സൈഡിലിരുന്നിട്ടാണ് നമുക്ക് സ്വന്തം വണ്ടിയിലല്ല പോകുന്നത് ബസ്സിൻ്റെ സൈഡ് സീറ്റ് നോക്കും ആ സൈഡ് സീറ്റിൽ നിന്നിട്ട് ചിലപ്പോൾ കോഴിക്കോട് എത്തുമ്പോഴേക്കും നമുക്ക് 10 പാട്ട് വേണം ഒരു റിക്കാർഡിങ്ങിന് അന്നൊക്കെ 10 പാട്ട് ഒരു കാസറ്റിൽ ആ 10 പാട്ട് ഇവിടുന്ന് കോഴിക്കോട് എത്തുമ്പോഴേക്കും എഴുതി തീർക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ട് അങ്ങനെ എഴുതിയ പാട്ടുകളിൽ തന്നെ ഇന്നും നിങ്ങളൊക്കെ പാടുന്നപ്പോൾ പിന്നെ ലബ്ബൈക്ക് പാടുന്നു വീണ് കിടക്കുന്നു അതൊക്കെ 10-45 വർഷം മുമ്പ് എഴുതിയ പാട്ടുകളാണ് പിന്നെ അതിനുശേഷം ഇങ്ങനെ എഴുതിയ പാട്ട് പിന്നെ നല്ലത് എഴുതും പക്ഷെ അത് അന്നത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ചിത്രമായിരുന്നു പിന്നെ നേർ ചിത്രം എന്ന് പറയുന്നത് അതായത് ഓരോ ഗൾഫിലെ സാധാരണക്കാരനും അവർ വീട്ടിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ ഓരോ മാസം കയ്യിലെണ്ണി വാങ്ങുമ്പോൾ 100,000 അന്ന് 600,000 വലിയതാണ് ഇത് എല്ലാം വിട്ട് പോയാൽ പിന്നെ എന്തുണ്ടടി ഈ മെച്ചം അപ്പോൾ ഇവള് പറയുന്നത് എന്താണ് ഇവളൊരു ആ പെണ്ണിൻ്റെ സ്വതസിദ്ധമായ ആ പരിഭവത്തോടുകൂടെ പറയാണ് മിണ്ടൂല ഞാൻ മാനരെ മിണ്ടൂല ഞാൻ അതാണ് അവള് പറയുന്നത് എനിക്ക് നിങ്ങളെ അടുത്ത് വേണം എല്ലാ നേരം പൊന്ന് അതിനെതിരുണ്ടെങ്കിൽ പറയും വേഗം സബൂവില്ല തീരെ അങ്ങനത്തെ പാട്ടുകളൊക്കെ പക്ഷേ അത് കാലഘട്ടത്തിൽ ആവശ്യമില്ല ഇപ്രാവശ്യം ഈ കൊറോണ വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി വെറുതെ എഴുതിയതാണ് ബാപ്പ അവിടെ ഗൾഫിലാണ് മോനും ഇവിടുന്ന് എന്താണ് ബാപ്പനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കത്തേ അങ്ങനെ ഒരാവശ്യത്തിനനുസരിച്ച് പിന്നെ നല്ല പാട്ടുകൾ നല്ല പാട്ടുകാർ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരുണ്ട് ഈ പിന്നെ തമിഴിലെ എ ആർ റഹ്മാൻ്റെ പാട്ടൊക്കെ പാടിയിട്ട് ഹിറ്റാക്കിയ ഉണ്ണികൃഷ്ണൻ തമിഴ് ഗായകനാണ് മലയാളിയാണ് ആള് പാലക്കാട്ടുകാരൻ അയാളെ കൊണ്ട് ഞാനൊരു പാട്ട് പഠിച്ചു റൂമിന് പറയാനാകുമോ അസ്റായിലെത്തുമ്പോ ഞാൻ വരില്ലെന്നും മരണം എനിക്ക് വേണ്ടെന്നും പടപ്പിന് പറയാനാകുമോ പടച്ചോർ വിളിക്കുമ്പോൾ ഞാൻ വരില്ല ഇങ്ങനെയുള്ള പാട്ട് അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ പിന്നെ ഉത്ബോധന ഗാനങ്ങൾ എഴുതാനൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ യേശുദാസിനെ കൊണ്ട് പാടിച്ചു ഖബറാണ്
അങ്ങനെ ഓർമ്മയല്ല അത് യേശുദാസനെ കൊണ്ട് പഠിച്ചതാണ്. പിന്നെ പ്രവാചകനെ ഇവിടെ കുട്ടി പറഞ്ഞ പകുതിയും പ്രവാചകനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. പ്രവാചക റസൂലിൻ്റെ മതം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും അതിൽ ആഘോഷമായിരുന്നു. തിരുരങ്ങാടി ബുക്ക് സ്റ്റാളുണ്ട്, അന്ന് തിരുരങ്ങാടി ബുക്ക് സ്റ്റാളിൽ അവർ ഓരോ വർഷവും ഒരുപാട് പുസ്തകങ്ങൾ, ഈ പാട്ട് പുസ്തകങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച തിരുരങ്ങാടിക്കാണ് കയറുന്നത് ബസ്. പിന്നെ അവിടെ താമസിച്ച് ചിലപ്പോൾ അവിടുന്ന് കോഴി അതിൻ്റെ ഉടമയുടെ ഒപ്പം കൂടി കോഴിക്കോട് പോയിട്ട് അവിടെ താമസിച്ച് അങ്ങനെ പാട്ട് എഴുതി റസൂലിൻ്റെ മതി. അന്ന് എഴുതിയ കുറേ മതികൾ പിന്നെ റെക്കോർഡാക്കിയിട്ട് പോയി. സിന്ധു പാടിയ പാട്ടും കാലത്ത മണ്ണിൽ ജന്മം കൊണ്ടിരുന്നു പാട്ടും ഒക്കെ പിന്നെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ഭയങ്കര ഹിറ്റായി പോയ പാട്ടാണ്. അവരെ ചിത്ര ഇവിടെ കയബ കാണാന്നല്ല, കയബാലയ കാണിക്കടയിലൊക്കെ പാട്ടുകളുണ്ട്. കയബ ഞാൻ മക്കത്ത് പോകുന്നതിന് മുമ്പ് എഴുതിയ പാട്ട് പോകുന്നുണ്ട്. കയബ കാണാൻ കൊതിയേറെ കൽബിലുണ്ട് എന്ന് തമ്പുരാണ്. പിന്നെ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ ഒരു പാട്ട് എഴുതി മാർക്കോസ് പാട്ട്. കയബ നേരിൽ കണ്ടു ഞാനെ കഥനമാണെങ്കിലും അതിലൊരുവട്ട് തേടി ഞാൻ അറബിൽ ജമായത്ത് കൂടി ഞാൻ അച്ഛനാൽ കുളം നേടി ഞാൻ അജറുലോസൂദ് മുത്തി ഞാൻ ആ സന്തോഷത്തിൻ്റെ പാട്ടാണ്. പിന്നെ എനിക്ക് ഒരു വേണ്ട, അതായത് ഞാൻ ഈ പാട്ടുണ്ടല്ലോ നിർത്താം കുറച്ച്. ഈ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നില്ല, ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഒരു മനസ്സിൽ ഒരു വരികളിങ്ങനെ വരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പാട്ട് എഴുതണം, അത് നമ്മുടെ ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഏതെങ്കിലും ഒരു ശബ്ദത്തിന് കൊണ്ടുപോകും. ഒന്നിരിക്കുന്ന എസാസ് അല്ലെങ്കിൽ ചിത്ര രണ്ടിലൊരാളെ കൊണ്ട് പാടിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാട്ട് എഴുതി. മസ്ജിദുൽ മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും, എൻ്റെ മലിക്കുൽ ജബ്ബാറിൻ്റെ തിരുമുമ്പിലൊരിക്കൽ നമസ്കരിക്കും ഞാൻ കേളുതുവായിരിക്കും. ഈ പാട്ട് അപ്പോൾ എനിക്ക് ആദ്യത്തെ വർക്ക് കിട്ടിയത് എഴുതി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വർക്ക് കിട്ടിയത് ചിത്രയുടെ കമ്പനിക്കാണ്. അപ്പോൾ ചിത്രനെ കൊണ്ട് പഠിച്ചു കേട്ടിട്ടുണ്ടാവില്ലല്ലോ മസ്ജിദ് റഹ്മിൻ്റെ പരിപാടി അജുള്ള അസുഖം ചുംബിക്കും, അതായത് ഗുരുവായൂർ അമ്പലയിൽ ഒരു ദിവസം ഞാൻ പോകും കണ്ണ് ഓമ്പലച്ചെടികൾ ചുംബിക്കും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ അജുള്ള അസുഖം ചുംബിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാട്ട് എഴുതാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വാപ്പിളപ്പ ഞാൻ എഴുതിയത് കുറേ അങ്ങനത്തെ പാട്ടുകളൊക്കെ എഴുതിയത് അതിലുള്ള പിന്നെ ആ തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നല്ല പിന്നെ പാട്ടുകൾ ഒക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ അമരക്കാരനായിരുന്ന അഭിവന്ദ്യനായ കെ ടി ഉസ്താദ് 12 കുട്ടികളുമായിട്ട് പരിവാരമുണ്ട് അനാഥാലയം തുടങ്ങിയപ്പോൾ ആ കാലഘട്ടം മുഴുവൻ എനിക്ക് ഒപ്പം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണ എൻ്റെ പാട്ടിൻ്റെ തിരക്ക് കൂടുന്നതിന് മുമ്പൊക്കെ ഞാൻ സ്കൂൾ വിട്ടാൽ നേരെ നജാത്തുക്കാണ് പോവുക, അവിടെയാണ് പോകുന്നത്. അന്ന് ഞങ്ങൾ അവിടെയൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു ആ ചെറിയ സ്ഥലത്ത്, നജാത്തിൻ്റെ ഇന്നിപ്പോൾ ഉസ്താദിൻ്റെ കവറുകളൊക്കെ ഉള്ള സ്ഥലം അവിടെ ഫുട്ബോളൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആ സ്ഥലത്ത്, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ എനിക്ക് പുലിക്കോട്ടിലായിരുന്ന നാമധേയത്തിലുള്ള ഒരു പുരസ്കാരം കിട്ടിയിരുന്നു. അപ്പോൾ ആ പുലിക്കോട്ടിലായിരുന്ന നാമത്തിലുള്ള പുരസ്കാരം കിട്ടാൻ ഞാനൊരു പാട്ട് എഴുതി. അതായത് വണ്ടൂര് വെച്ച് ഒരു മത്സരമാണ് അഖില കേരള അടിസ്ഥാനത്തിൽ, ഞാൻ തുടക്കക്കാരനാണ്. അപ്പോൾ അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു മത്സരം ഉണ്ടായപ്പോൾ ഞാൻ അതിനൊരു പാട്ട് എഴുതി. പാട്ട് എഴുതിയത് പുലിക്കോട്ടിൽ ഹൈദർ എന്ന കവിയെക്കുറിച്ച് തന്നെയാണ്. പുലി വണ്ടൂരിൽ ജനിച്ചു പുളനം വാരി വിതച്ചു
പുരുടും പടവാളറെ തലമം പ്രയോഗിച്ചു മറുകും പുലിക്കോട്ടിൽ ഹൈദറും കാക്കാ വിരാജിച്ചു ഈ പാട്ട് ഞാൻ എഴുതി ഈ പാട്ട് എഴുതിയിട്ട് ഞാൻ മത്സരത്തിന് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാനത്താണ് എനിക്ക് കൊണ്ടുപോയത് കെ കി മാനുസരിയാർ എടുത്ത് കൊടുത്ത് അദ്ദേഹം ഇത് നോക്കി ഈ പാട്ട് നോക്കിയിട്ട് ഒന്ന് രണ്ട് വാക്കുകളുടെ തിരുത്തി അല്ലാതെ കമ്പി കഴുത്തും വാൽക്കമ്പി വാൽമക്കമ്പി ഒക്കെ ഉണ്ട് ഓക്കെയാണ് എന്ന് പറഞ്ഞ് എനിക്ക് അംഗീകാരം തന്നെ അങ്ങനെ എഴുതാൻ പറഞ്ഞ് ആ ഇതോടുകൂടി ആ ആശീർവാദത്തോടുകൂടി ആ മത്സരത്തിൽ പോയി എനിക്ക് പ്രൈസ് കിട്ടി. ഇന്ന് പ്രേം നസീർ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ പ്രേം നസീറാണ് പ്രൈസ് തന്നത്. അതോടുകൂടി തന്നെ എനിക്ക് ഒരു പാട്ടുകാരെയും പോയി പരിചയപ്പെടേണ്ട ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എല്ലാ പാട്ടുകാരും എനിക്ക് കത്തെഴുതി പാട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ കെ ടി ഉസ്താദിൻ്റെ ആശീർവാദം അങ്ങനെ കുറേ ഉസ്താദന്മാരുടെ ആശീർവാദം എനിക്കുണ്ട്. കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം നമ്മളോട് ഇഷ്ട ഗുരുവായിരുന്നു. രണ്ടാഭികത്തിനും ഐഷാഭികത്തിനും ഒക്കെ പാട്ട് എഴുതിയിരുന്ന ഒരു എം എ റസാഖ് ആലപ്പുഴയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു. അങ്ങനെ കുറേ ആളുകളിൽ നിന്നാണ് ഈ മാപ്പിളപ്പാട്ടിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ പഠിച്ചത്. അങ്ങനെ പിന്നെ ഇപ്പോൾ എന്നെ എൻ്റെ കൂട്ടുകാർ കോഴിക്കോടൊക്കെ ചെന്നാലും പറയൽ ഞാൻ ഏത് ടൈപ്പ് പാട്ട് എഴുതിയാലും ശരി എൻ്റെ പാരമ്പര്യവാദി എന്നാണ് പറയുന്നത്. കാരണം ആ തനതിനോട് ഞാൻ അത്രയും താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഞാൻ പാട്ടുകൾ എഴുതാറുള്ളതും അതിനോട് വാദിക്കാറുള്ളതും അതിനെക്കുറിച്ച് പറയാറുള്ളതും പ്രശ്നിക്കാറുള്ളതും. എന്നാലും വളരെയധികം സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തത് വളരെ പിന്നെ നല്ലൊരു മനസ്സിക്ക് സ്പർശിക്കുന്ന ഒരു കാര്യമാണ്, ഹൃദയസ്പർശി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതിനെ എല്ലാവിധം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് പിന്തുണ കൊടുത്ത അധ്യാപകർക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു.